അപ്പം ഒരുവിധം നല്ലോണം ഏറ്റ പ്രാങ്കാണ് സംഭവം, നല്ല രസം ഉണ്ടായിരുന്നു, നല്ലോണം ഏറ്റ പ്രാങ്കാണ്. പക്ഷേ അത്യാവശ്യം നല്ലോണം പേടിച്ച പ്രാങ്കാണ് അവൻ. അവൻ ഇത്രയും പേടിച്ചിട്ടുള്ള ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ 10 പരീക്ഷയിലെ റിസൾട്ട് വരണമെന്ന് വരാൻ നേരത്തെ കൂളായിട്ട് നടന്നതാണ്. ഇതിൻ്റെ അമ്മ അവൻ്റെ പേടി കാണണമായിരുന്നു, പക്ഷെ അത് ജസ്റ്റ് ഒന്ന് മിസ്സായിപ്പോയി. ചെറിയ ക്ലിപ്പുകളൊക്കെ ഒന്ന് മിസ്സായി പോട്ടെ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന പ്രാങ്കാണ്, നല്ല വെട്ടമുണ്ടെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് ചെയ്യുന്ന പ്രാങ്കാണ്, അതുപോലെ തന്നെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. എന്നാലും നമ്മൾ നമ്മളെ കൊണ്ട് പത്തനം പോലെയൊക്കെ ശ്രമിച്ച്. നമ്മുടെ ശ്രീഹരിച്ചേട്ടനായിരുന്ന അവനെ പറ്റിക്കുന്നതിനൊരു 95% വർക്ക് ചെയ്തത് ശ്രീഹരിച്ചേട്ടനായിരുന്നു. അപ്പം നൈസൊരു പ്രാങ്കായിരുന്നു, നമുക്കത് ആദ്യം കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഹലോ ജ്യേഷ്ഠ കെ ജെ അല്ലേ? ഞാൻ ആറ്റിങ്ങൽ ആരോഗ്യ പ്രവർത്തകനാണ് കേട്ടോ. കൃഷ്ണൻകുട്ടിയുടെ ജലജ മകനല്ലേ? അതന്നല്ലേ. ജ്യേഷ്ഠ അഡ്രസ്സ് ഒന്ന് പറഞ്ഞേ, വീടിൻ്റെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞേ. ഹലോ ജ്യേഷ്ഠ, അഡ്രസ്സ് ഒന്ന് പറയൂ, നമുക്കൊന്ന് ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. എന്താ വിളിച്ചായിരുന്നു കേട്ടോ, നമ്മുടെ ടീം വിളിച്ചായിരുന്നു. നിങ്ങൾ ഈ ഒക്ടോബർ മാസം 1st എന്നോ ഒരിക്കലും നിങ്ങൾ എന്തോ കൂട്ടായിട്ട് എന്തോ കുളിക്കാനോ എന്നുവെച്ചോ പോയെന്ന് അറിഞ്ഞു. ഹലോ കേൾക്കുന്നുണ്ടോ ജ്യേഷ്ഠ? കേൾക്കുന്നുണ്ടോ? അല്ല ജ്യേഷ്ഠ, അല്ല ജ്യേഷ്ഠ, ഇത് കണ്ടവരുണ്ടല്ലോ ജ്യേഷ്ഠ, ഇത് കണ്ടവരില്ലല്ലോ. അല്ല ജ്യേഷ്ഠ, ഇത് അഭിഷേകല്ല ഈ പേര് തന്നിരിക്കുന്നത്. നമുക്ക് അഭിഷേകിൻ്റെ നമ്പർ ഉൾപ്പെടുത്തുന്നത് അത് വേറൊരാളാണ്. ഇതിപ്പം ഒന്നാമത് ജ്യേഷ്ഠ അറിയാലോ, ഇതിപ്പോൾ കൊറോണ സമയമല്ലേ. ഈ കൊറോണ സമയത്ത് ഇങ്ങനെ കൂട്ടമായിട്ട് കുളിക്കാൻ പോവുക അതൊക്കെ ശരിയാണോ ജ്യേഷ്ഠ? ഇത് നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്നതേ ഉള്ളൂ. ഹലോ ജ്യേഷ്ഠ, നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നതേ ഉള്ളൂ, ഡ്യൂട്ടി ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും കേട്ടോ നിങ്ങളെല്ലാവരും. ഹലോ ഹലോ, ആ ഇതിപ്പോൾ ആരാണ്? ജ്യേഷ്ഠനല്ലേ, ഇതാരാണ്? ഓ കൂട്ടാൻ്റെ പേരെന്താണ്, സ്ഥലം എവിടെയാണ്? അച്ഛങ്ങളാണ്. ആ അല്ലേ, ഇത് നമ്മൾ ആരോഗ്യപ്രവർത്തകരാണ് കേട്ടോ വിളിക്കുന്നത്, ആരോഗ്യപ്രവർത്തകരാണ് വിളിക്കുന്നത്. അറ്റിങ്ങല്ല മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആരോഗ്യപ്രവർത്തകരാണ് വിളിക്കുന്നത്. ആ ഈ ഒക്ടോബർ മാസത്തിൽ അരുണും അഭിഷേക് തേജസ്സും പിന്നെ നമ്മുടെ ജ്യേഷ്ഠനും അങ്ങനെ ഒരുപാട് പേര്, നിങ്ങളൊരു 5-6 ഒരുമിച്ച് കൂട്ടമായിട്ട് കുളത്തിൽ കുളിക്കാൻ പോയെന്നൊരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിളിക്കുന്നത്. ഹലോ ഹലോ, ആ ജ്യേഷ്ഠ, ജ്യേഷ്ഠ ആദ്യം പറയുന്ന കേക്ക് കേട്ടോ, ടെൻഷനൊന്നും ആവണ്ട കേട്ടോ ജ്യേഷ്ഠ. ഹലോ
ജേഷ്ണ ഇപ്പൊ എന്ത് ചെയ്യണം? എത്ര വയസ്സുണ്ട്? 20 വയസ്സുണ്ടോ? അങ്ങനെ മാസ്ക് ഇല്ലല്ലോ ചേട്ടനാ. നിങ്ങളെ ഈ നമ്മളെ ആരോഗ്യപ്പെട്ട നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളുടെ ഓരോ തവണ ബോധവൽക്കരണത്തിന് വേണ്ടി വിളിക്കുന്നതും സംസാരിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഞങ്ങൾ അങ്ങനെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ചത് അനുസരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലേ? ഹലോ ഹലോ, ഈ ആറ് ശരി ചേട്ടന, ഈ 6 മണിക്കൂർ മാസ്ക് ധരിക്കാൻ ധരിച്ച ആ മാസ്ക് 6 മണിക്കൂർ ഉപയോഗിക്കുന്ന ആരാ പറഞ്ഞ ചേട്ടൻ്റെ അടുത്ത്? കംപ്ലൈന്റ് ഇപ്പൊ പോയിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് ഡയറക്റ്റ് ആണ്. ഒപ്പം നമ്മുടെ ആരോഗ്യപ്രവർത്തനത്തിലേക്കും സൈബർ സെല്ലിലേക്കും ഒക്കെ കംപ്ലൈന്റ് പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗത്ത് നിന്നാണ് വിളിക്കുന്നത്. വാട്സപ്പ് ഉപയോഗിക്കാറുണ്ടോ? ഹലോ, ആവശ്യത്തിന് ഉപയോഗിക്കാറുണ്ടോ? ഈ വാട്സപ്പ് വഴിയും വളരെ മോശമായ രീതിയിൽ ഈ കൊറോണക്കെതിരെ എന്തൊക്കെയോ ഹലോ 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 ആരാണ് സാർ? നേരത്തെ വിളിച്ച ജേഷനാണ്. ആ ജേഷൻ, എന്തിനാ ജേഷന എന്തിനാ കോള് കട്ട് ചെയ്യുന്നത്? എന്തിനാ കട്ട് ചെയ്തായിരുന്നു, സ്വിച്ച് ഓഫ് ആയതാണ്. ഓക്കെ 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 ഓക്കെ. ആ അപ്പൊ ജേഷനെ നമ്മൾ വിളിച്ചത് എന്താ വെച്ചാല് ഇപ്പം പുറത്തേക്കല്ലേ ജേഷന്? ഇപ്പൊ ഒന്ന് വീടിനകത്താണ്. ഒന്ന് നമ്മുടെ ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? ആച്ചിങ്ങ സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ പറ്റുമോ? ജസ്റ്റ് വെരിഫിക്കേഷന് വേണ്ടിട്ടാ. ഒന്ന് വരാൻ പറ്റുമോ? ഒന്ന് വരാം. അപ്പം കൂടെ വരുമ്പം ഇവരെ എല്ലാരെയും കൂടെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ? തേജസ്സിനെയും അതുപോലെ മാനവ് ആരോം അല്ലേ, എല്ലാരെയും എല്ലാരും ഒന്ന് വിളിച്ച് പറയോ. അല്ലെങ്കിൽ ഞാൻ നമ്പർ വരുന്നതിന് ഞാൻ വേണം വിളിക്കുക. നമ്പർ തരാം. അപ്പം ഓരോരുത്തരും നമ്പർ തന്നോളൂ, ഞാൻ കളക്ട് ചെയ്യാം. സാറിന്റെ ഇതാണ് കേട്ടോ, നമ്പർ ഇതാണ് സാർ, പറഞ്ഞോളൂ. ഹലോ ജേഷൻ, നമ്പർ പറയോ. മതി. അതുപോലെ ജേഷന്റെ പേരന്റിന്റെ നമ്പർ തരണം കേട്ടോ. അല്ല, ഇത് ജേഷന്റെ നമ്പർ അല്ലല്ലോ ഇത്. ഓക്കെ ഓക്കെ ഓക്കെ. ആ ഇത് അമ്മയുടെ നമ്പർ ആണല്ലേ. ഓക്കെ ശരി. അപ്പൊ നമ്പർ ഓരോരുത്തരുടെ നമ്പർ പറഞ്ഞോളൂ. തേജസിന്റെ അമ്മ നമ്പർ അത് തന്നോളൂ. 75 60 75 60 800 800. ഓക്കെ, ഈ നമ്പർ മാത്രമേ കണ്ടതറിയൂ, ബാക്കി ഞാൻ വാട്സപ്പ് ചെയ്യാം. നമ്പർ ഈ നമ്പർ വാട്സപ്പ് ഉണ്ട്. ഈ നമ്പർ വാട്സപ്പ് ഉണ്ട്. ജേഷന പിന്നെ അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നേ? അന്ന് എനിക്ക് വലിയ ഉറപ്പില്ല, അത് മറന്നുപോയി. കൊറേ നാളായില്ലേ സാറേ? കൊറേ നാളായി, 1 മാസത്തോളായി. 1 മാസം എന്തായാലും ജേഷ്ഠ ഉണ്ടായിരുന്നല്ലോ അല്ലേ സാറേ? ഏത് മാസം? ഒക്ടോബർ 3-ഓ 4-ഓ ആണ്. ഉണ്ട്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ജേഷ്ണ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ജേഷ്ണ. നമ്മള് ഹലോ ജേഷ്ണ കളിക്കാൻ പോകുന്നുണ്ടോ ഇപ്പം? പോവാൻ പോവാണോ? ഈ കൊറോണ സമയത്ത് ഗ്രൗണ്ടിൽ പോയി കളിക്കാൻ പാടില്ല എന്ന് ജേഷ്ണൻ അറിയില്ലേ? അറിയാം. പിന്നെ എന്തിനാ പോകുന്നത്? എല്ലാരും പോകും. എല്ലാരും ഉള്ളതുണ്ടോ? അവിടെ ഉള്ള ജേഷ്ണന്റെ കുറച്ച് ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓ ആണേ. ഹലോ. ഓ കിട്ടി? അത് അതൊക്കെ നമുക്ക് കിട്ടി. നമ്മള് ജേഷ്ണനെ 1 ആഴ്ചയായിട്ട് ഫോളോ ചെയ്യുകയായിരുന്നു. ആ ഏരിയയിലെ ഏറ്റവും ഏറ്റവും മോശമായ രീതിയിൽ നമ്മുടെ കൊറോണ പ്രോട്ടോകോൾ എല്ലാം തെറ്റിക്കുന്ന ആള് ജേഷനാണ്. ഹലോ. എല്ലാ ദിവസവും കളിക്കാൻ വേണ്ടി പോകുന്നു പറഞ്ഞ് പുറത്തിറങ്ങുക, അവിടെ മാസ്ക് ഇടാതെ കളിക്കുക,
എന്താ നമ്മള് മറ്റുള്ളവരും കൂടെ വേണ്ടിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. ഓ ആ അപ്പം ഇനി അങ്ങനെ ചെയ്യരുത്. ഇനി അങ്ങനെ ഇറങ്ങാൻ പാടില്ല. നിങ്ങൾ ഇറങ്ങാതിരുന്നാ നിങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ളവരും കൂടെ വേണ്ടിട്ടാണ് നമ്മള് പറയുന്നത്. അത് മനസ്സിലാക്കണം കേട്ടോ ജേഷ്ണ. അപ്പൊ ഇന്നിപ്പം പോലീസ് സ്റ്റേഷനിൽ വരണ്ട, നാളെ ഒരു 10:30 ആവുമ്പം സ്റ്റേഷനിൽ വന്നിട്ട് എസ് ഐ കാണണം. അല്ല എസ് ഐ കണ്ടിട്ട് അല്ല ഇവിടെ ആച്ചിങ്ങളിൽ എസ് ഐ കണ്ടാ മതി. നാളെ കണ്ടതിന് ശേഷം ഷാൻ സാറ് പറഞ്ഞിട്ട് വന്നതെന്ന് പറഞ്ഞാൽ മതി. ഹലോ, ആ ഷാൻ സാറ് പറഞ്ഞിട്ട് വന്നതെന്ന് പറഞ്ഞു, ആരോപണത്തേനായിട്ടുള്ള ഷാൻ സാർ പറഞ്ഞിട്ട് വന്നാന്ന് പറഞ്ഞു. ഞാൻ കോളേജിൽ പ്രൊഫസറാണ് കേട്ടോ. ഹലോ, ആ ഞാനിപ്പോ ഈ കൊറോണ ആയതുകൊണ്ട് ഇപ്പൊ ഡ്യൂട്ടിക്ക് ഇപ്പൊ എന്റെ ഇങ്ങോട്ടാ ഡ്യൂട്ടി കേട്ടോ. അപ്പം ഷാൻ സാറ് പറഞ്ഞിട്ട് വന്നാണെന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞ, നാളെ 10:30 വരണം. ബാക്കിയുള്ളവരെ കൂടെ നമ്മള് നമ്പറുണ്ട്, നമ്മൾ അവരെയൊക്കെ വിളിച്ചോളാം. ഇപ്പൊ അടുത്ത് ആരാ ഉള്ളത്? ഇപ്പൊ നേരത്തെ സംസാരിച്ച അരുൺ അല്ലേ? അരുൺ ദേവ് ഒന്ന് ഫോൺ കൊടുക്കൂ. ഹലോ ഹലോ, എന്ത് കേട്ടോ? ഇനി തീർക്കട്ട. ഓ ഓക്കെ, ആര് പറയണം? ഞാൻ പറഞ്ഞു, നീ പറയണം. ഓക്കെ അല്ലേ? ആ ശരി 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 ശരി, കൊടുക്കും. ഹലോ 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 ജേഷ്ണ, പിന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജേഷ്ണ അരുണിന്റെ അടുത്ത് പറയണം കേട്ടോ. എനിക്ക് വേറെ ഒരു 8:10 വരെ വിളിക്കാനുണ്ട്. നിങ്ങളെ ഗ്രൗണ്ടിൽ കളിക്കാൻ വരുന്ന ഒരു ഒരു അഭിലാഷ്, അതുപോലെ എല്ലാം കൂടെ എല്ലാം കൂടെ അതെ ഒരു 20 ആൾക്കാരുടെ ലിസ്റ്റ് നമ്മുടെ ഉണ്ട്. 30 പേരുണ്ടല്ലേ? ഓ, നമ്മളെല്ലാം കളക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ കൂടെ വിളിക്കാം. അപ്പം നാളെ വന്നാൽ മതി കേട്ടോ. നാളെ സ്റ്റേഷനിൽ വന്നാൽ മതി. അയ്യോ, ഇത് നമ്മുടെ റൂളാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ റൂളാണിത്. ഇത് സ്റ്റേഷനിലൊക്കെ പോയതാണ് സ്റ്റേഷന് ഒരു തവണത്തേക്ക്. ഇനി ആവർത്തിക്കരുത് കേട്ടോ. ഇനി നമുക്ക് കളിക്കാനൊക്കെ, കൊറോണ ഒക്കെ മാറിയിട്ട് നമുക്ക് കളിക്കാൻ പോവാം കേട്ടോ. ഓക്കെ, കളിയൊക്കെ നമുക്ക് നന്നായി കളിച്ച് നമുക്ക് ഇന്ത്യൻ ടീമിലൊക്കെ കയറണ്ടേ? നമുക്ക് ഇപ്പൊ കളിക്കാതെ കിട്ടുന്ന നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇന്ത്യൻ ടീമിലൊക്കെ വേണം കളിക്കാം. ജേഷ്ണ പിന്നെ ജേഷ്ണ എന്നാ ബാറ്റ്സ്മാൻ ആണോ ബൗളർ ആണോ? ഓൾറൗണ്ടർ ആണല്ലേ. അത് കാണാനുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ജേഷ്ണ കടയിൽ പോകുന്നുണ്ട്, അവിടെ പോകുന്നുണ്ട്, ഇവിടെ പോകുന്നുണ്ട്. പലപ്പോഴും മാസ്ക് പ്രോപ്പർ ആയിട്ടല്ല ധരിക്കുന്നത്. കളിക്കാൻ പോകുമ്പോൾ മാസ്ക് ധരിക്കാറേ ഇല്ല. അപ്പം ശരിക്കാം. പിന്നെ ഞാനേ ഒരു വേറൊരു കാര്യം ഞാൻ അരുണിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ അരുണിന്റെ അടുത്തും ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ. ശരി ജേഷ്ണ, അപ്പൊ നാളെ വരണ്ട കേട്ടോ. നാളെ വരണ്ട, ഞാൻ അത് പറഞ്ഞോളാം. ശരി ശരി. എന്തൊരു പണിയടാ കാണിച്ചത്, നിനക്ക് പറഞ്ഞു വിടുക. ഒരുമാതിരി മറ്റേടുത്ത പണിയായി പോയി. ഇങ്ങനെയൊക്കെയാണെടാ കാണിക്കണം, മനുഷ്യന്റെ ഉള്ള ജീവം പോയി. ആ സുരേഷ് ചേട്ടനൊക്കെ എന്തേടാ കാണിച്ചത്? താങ്കെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടോ? പക്ഷെ എന്റെ കുഞ്ഞു